ഞാൻ ആ പ്രൊജക്ട് ചെയ്തു. സ്റ്റാർട്ട് വർക്കിംഗ് ഓൺ ദ പ്രസന്റേഷൻ ഇമീഡിയറ്റ്ലി. ഐ ആം സെൻഡിംഗ് ദ ഡീറ്റെയിൽസ്. ഓക്കേ മുരളി. എന്തേടാ ചാർജർ എടുത്തിട്ടോ. ശരി. രാത്രി മുഴുവനും ലാപ്ടോപ്പിൽ വർക്ക് ചെയ്തോണ്ടിരുന്നാ പിന്നെ ചാർജ് തീരാതിരിക്കോ? അതിനർത്ഥം ഇന്നലെ രാത്രി മുഴുവൻ ദേവൻ ലാപ്ടോപ്പിൽ വർക്ക് ചെയ്യുന്നു. എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാം. ഇന്നലെ രാത്രി എന്താ സംഭവിച്ചതെന്ന് ഞാൻ കണ്ടെത്തും. എടാ തല്ലുകൊള്ളി തല്ലുകൊള്ളി. എന്താ കാര്യം? എനിക്ക് മുത്തശ്ശിയുടെ ഒരു കാര്യം ചോദിക്കാനുണ്ടായിരുന്നു. എന്നാ പിന്നെ ചോദിക്ക്. അത് മുത്തശ്ശി, ഞാൻ ദേവന്റെ എന്താന്ന് വെച്ചാ പറ മോളെ. അത് മുത്തശ്ശിക്ക് അറിയാലോ. അത് ഇന്നലെ റൂമില് സ്മോക്കിംഗ് അലാറം അടിച്ചില്ലേ, അതിന് ദേവൻ എന്നോട് പിണങ്ങി ഇന്നലെ ഹോളിലാ കിടന്നുറങ്ങിയത്. അതുകൊണ്ട് ഞാനും ദേവന്റെ കൂടെ ഹോളിലാ കിടന്നുറങ്ങിയത്. ഇന്നലെ ആ സാക്ഷി മുത്തശ്ശിയുടെ റൂമിൽ അല്ലേ കിടന്നുറങ്ങിയത്? ഉറപ്പല്ലേ? അത് മോളെ, കാലത്ത് 5 മണിവരെ അവൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ പൂജ ചെയ്യാൻ വേണ്ടി എണീറ്റു. അതിനുശേഷം അവൾ എവിടെ പോയെന്ന് എനിക്കറിയില്ല മോളെ. സാക്ഷി രാവിലെ 7 മണിക്കാ ദേവന്റെ ഒപ്പം ടെറസിൽ നിന്ന് താഴെ വന്നത്. വെളുപ്പിന് 5 മണിവരെ അവൾ മുത്തശ്ശിയുടെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ വെളുപ്പിന് 5-നും 7-നും ഇടയ്ക്ക് ഇവർ തമ്മിൽ എന്തായിരുന്നു പരിപാടി എന്ന് കണ്ടെത്തണം. ശാലിനി, കുഴപ്പമൊന്നുമില്ലല്ലോ മോളെ. ആ മുത്തശ്ശി, അത് അതൊന്ന് കണ്ടെത്തണം. ഗുഡ് മോർണിംഗ് ശാലിനി. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് പൂജ. ഗുഡ് മോർണിംഗ് മുത്തശ്ശി. സാക്ഷി വന്നത് മുതൽ ശാലിനി വളരെ വിഷമത്തിലാണല്ലോ. ഇനി ഈ സാക്ഷി കാരണം ചേട്ടന്റെ ശാലിനിയുടെ ഇടയിലുള്ള ദൂരം ഇനിയും കൂടുവോ? എനിക്കും ആ പേടിയില്ലാതില്ല മോളെ. അതുകൊണ്ട് ഒരു കാര്യം ഞാൻ തീരുമാനിച്ചു, കല്യാണത്തിന് ശേഷം നടത്താനുള്ള എല്ലാ ചടങ്ങുകളും ഞാൻ ഉറപ്പായിട്ടും നടത്തും. ഇനി അങ്ങനെയെങ്കിലും ശാലിനി അദ്വൈതം നടത്തിരുന്നെങ്കിൽ. എന്തിനാ ഈ ചടങ്ങുകളൊക്കെ? അദ്വൈതിന് ഈ പെണ്ണിനോടോ ഈ വിവാഹത്തോടോ ഒരു താല്പര്യമില്ല. പിന്നെന്തിനാ അമ്മ ഇങ്ങനെ ഓടി നടന്ന് കഷ്ടപ്പെടുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. മോളെ നീ കണ്ടോ, മുത്തശ്ശി ഈ ചടങ്ങ് നടത്തുന്നത് ചേട്ടൻ ചേച്ചി ഒന്നിക്കാൻ വേണ്ടിയാ. നീ നോക്കിക്കോ, ഇത് വർക്കൗട്ടാവും എനിക്ക് ഉറപ്പാ. എന്റെ പേടി എന്താന്ന് വെച്ചാ ആ സാക്ഷി എന്ന് പറയുന്നവൾ എന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുന്ന. ഞാനായിരുന്നെങ്കിൽ ഒരിക്കലും ഇതൊന്നും നടത്തിക്കില്ല. റിച്വൽസ്, ഈ അദ്വൈതന്തിനെ ഈ സ്റ്റുപ്പിഡ് റിച്വൽസിൽ ഇങ്ങനെ ടൈം വേസ്റ്റ് ചെയ്യുന്നതെന്ന് അറിയില്ലല്ലോ. ഇതിന്റെ ആവശ്യമുണ്ടോ? മുത്തശ്ശിക്ക് വേണ്ടി മാത്രം ഞാൻ ഇതെല്ലാം ചെയ്യുന്നത്. എല്ലാ ചടങ്ങുകളും ഞാൻ ചെയ്യും. അവർ തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അതോടൊപ്പം ഞാൻ കണ്ടെത്തുക തന്നെ ചെയ്യും. ദേവനും ആ സാക്ഷിയും തമ്മിലുള്ള എല്ലാ ബന്ധവും ഞാൻ കണ്ടെത്തിയിരിക്കും. പൂജ, ചിക്കുമോനും ശാലിനിയും കാണാൻ എന്തൊരു ചന്താണെന്നോ. എന്റെ മുത്തശ്ശി എന്ത് ക്യൂട്ട് കപ്പിളാന്ന് അറിയോ. ശരിക്കും പറഞ്ഞ സിനിമയിലെ നായകനും നായികയും പോലുണ്ട്. വെൻ ചിക്കു വെഡ്സ് ശാലു. ചേച്ചി പറഞ്ഞതാ ശരി. നീ കണ്ടോ പൂജ, ഈ ചടങ്ങോടെ അവര് തമ്മിലുള്ള അടുപ്പ് ഇനിയും കൂടും. ചടങ്ങിന്റെ പേരും പറഞ്ഞ അടുത്ത് അധികം അടുക്കാൻ ശ്രമിക്കണ്ട ശാലിനി. ഇതെല്ലാം കഴിഞ്ഞാൽ ഞാൻ ഉടനെ തന്നെ സാക്ഷിയെ കല്യാണം കഴിക്കും. അതിന് ഞാൻ അനുവദിച്ചിട്ട് കണ്ടേ. വൃത്തി കിട്ടോ അഴിഞ്ഞട്ട കാര്യക്ക്. എന്റെ ഭർത്താവിനെ മാത്രമേ കിട്ടിയുള്ളൂ. അവൾ ഇതുവരെ ശാലുവിന്റെ ശരിക്കുള്ള മുഖം കണ്ടിട്ടില്ല. അടിച്ച് ശരിയാക്കി അവൾ ന്യൂഡിൽസ് പരിവാക്കും. നിങ്ങൾ എന്നെ മറന്നുകൊണ്ട് ആ സാക്ഷിയെ കല്യാണം കഴിക്കാൻ പോണം. ഞാനതിന് നിന്നെ എന്റെ വൈഫായിട്ട് കരുതുന്നില്ല. സോ ജസ്റ്റ് വെയിറ്റ് ആൻഡ് വാച്ച്. നിന്റെ മുമ്പിൽ വെച്ച് തന്നെ ഞാൻ സാക്ഷിയെ കല്യാണം കഴിക്കും. അവളെ ഞാൻ സിന്ദൂരമണിയിക്കും. അവളുടെ കഴുത്തിൽ താലി കെട്ടും. അപ്പോഴെങ്കിലും നിനക്ക് മനസ്സിലാവുമല്ലോ ഈ കല്യാണത്തിന് ഞാനൊരു വിലയും കൊടുത്തിട്ടില്ല ശരി. ചിക്കു, ശാലിനി, നമുക്ക് ആദ്യത്തെ ചടങ്ങ് തുടങ്ങാല്ലേ. സോ ഈ ചരട് ഞാൻ നിങ്ങളുടെ രണ്ടുപേരുടെയും കയ്യിൽ കെട്ടു. നിങ്ങളിൽ ആരാണോ ഈ ചരട് ആദ്യം അഴിക്കുന്നത് അവരായിരിക്കും നിങ്ങളുടെ റിലേഷൻഷിപ്പിലെ അപ്പർ ഹാൻഡ്.
കിട്ടിയോ മോളെ? ബെസ്റ്റ് ഓഫ് ലക്ക് ഗൈസ്. ഒരു ചീറ്റിംഗും ഇല്ല. ചീറ്റിംഗ് ആണ്. ചിക്കു ഇസ് എ ചീറ്റർ. അഴിക്കാനാ പറഞ്ഞത്, പൊട്ടിക്കാനല്ല. അങ്ങനെ ചെയ്യണമായിരുന്നെങ്കിൽ ഈ ചരടിന് എന്തെങ്കിലും ഒരു വില എനിക്ക് തോന്നണ്ടേ? എന്നെ സംബന്ധിച്ച് ഇതൊക്കെ വെറും തമാശയാണ് ശാലിനി. അതുകൊണ്ട് ഞാനത് പൊട്ടിക്കും. കേട്ടല്ലേ പൊട്ടിച്ചുള്ള, ബന്ധം പൊട്ടിയിട്ടൊന്നുമില്ല. നമ്മുടെ ബന്ധം ഇല്ലാതാവാൻ ഞാൻ ഒരിക്കലും അനുവദിക്കുമെന്ന് കരുതണ്ട. ഞാൻ ആ ബന്ധം എന്നും നിലനിർത്തും. പൂജ ചേച്ചി, ചേച്ചി ഒരു കയറിങ് എടുത്തോണ്ട് വാ. ഈ ചടങ്ങ് ഒന്നുകൂടി ചെയ്യണം. ചിക്കു ചീറ്റ് ചെയ്യുമെന്ന് നമുക്കൊന്നുകൂടി ഒന്ന് നോക്കാം. വെരി ഗുഡ് ശാലിനി. ചിക്കുവിന്റെ ചീറ്റിങ് നിർത്തണമെങ്കിൽ ഇതേ ഉള്ളൊരു പോംവഴി. പൂജ, ഇവരെ രണ്ടുപേരെ ഒന്ന് കെട്ടിയിട്ട് പിന്നെ അവൻ അത് എങ്ങനെ അഴിക്കുമെന്ന് എനിക്കൊന്ന് അറിയണം. ഓക്കെ. ഇന്നലെ രാത്രി നിങ്ങളും സാക്ഷിയും തമ്മിൽ എന്തായിരുന്നു പരിപാടി? പറ, എന്താ മിണ്ടാതിരിക്കുന്നത്? നിങ്ങൾ പറഞ്ഞേ പറ്റൂ, പറയാത്ത നിങ്ങളെ ഞാൻ വിടില്ല. പറയാൻ ഒരുപാടുണ്ട് ശാലിനി, പക്ഷെ അത് കേൾക്കാൻ നിനക്കാവില്ല. ട്രൈ ചെയ്ത് നോക്കാം. ഇന്നലെ ഞങ്ങൾ ടെറസിലായിരുന്നു. അവിടേക്ക് കോഫിയും ബ്രൗണി ആയിട്ട് സാക്ഷി വന്നു. ഐ ലൈക്ക് ബ്രൗണീസ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ബ്രൗണി ഷെയർ ചെയ്തു. ഒരു സ്പൂണും ഉണ്ടോ? ഒരു സ്പൂണും ഇല്ല. എന്നുവെച്ചാ? ഐ ആം ഷുവർ യു ക്യാൻ ഇമാജിൻ. രണ്ടുപേര് വല്ലാതെ അടുത്ത് വന്നാൽ ദേ ക്യാൻ ഡു ഇറ്റ്. ഇപ്പൊ മനസ്സിലായി കാണുമല്ലോ. സാക്ഷി ഞാനോട്ട് ഒരു ചൂടിന്റെ ദൂരം ഉണ്ടായിരുന്നു. ഞാൻ മുന്നോട്ട് ചെന്നു, അവളുടെ അടുത്തേക്ക് ചെന്നു, എന്നിട്ട് ഞങ്ങൾ പരസ്പരം മറന്ന് ചടങ്ങ് ഞാൻ പൂർത്തിയാക്കി. അത് കൊള്ളാം ചേച്ചി, ഈ ഐഡിയ ഏതായാലും പൊളിച്ചു. ഈ ബന്ധം നിലനിർത്തുമെന്ന് ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞതല്ല. ഈ ചടങ്ങിൽ ഞാൻ ജയിച്ചതുപോലെ നമ്മുടെ ബന്ധം നിലനിർത്തുന്നതിലും ഞാൻ ജയിക്കും. ഞാൻ ജയിച്ചു. അദ്വൈതിന് ജയിക്കണമെന്നുള്ള ചിന്ത പോലും ഇല്ലാഞ്ഞത് കൊണ്ടാണ് നീ ജയിച്ചത്. അദ്വൈതം അങ്ങനെ ശ്രമിച്ചാൽ തന്നെ ജയിക്കും തോന്നുന്നുണ്ടോ? അതൊക്കെ പോട്ടെ, ഇന്നലെ രാത്രി നീയും അദ്വൈതും ഒരുമിച്ചായിരുന്നു അല്ലേ? ഈ ഡീറ്റെയിൽസ് ഒക്കെ അറിഞ്ഞിട്ട് നീ എന്ത് ചെയ്യാൻ പോവാ? ടോർച്ചർ? ഡീറ്റെയിൽസ് ഒക്കെ എനിക്കറിയാം, കുറെ നേരം സംസാരിച്ചു കാണും. അദ്വൈതിന്റെ കുറെ പ്രശ്നങ്ങൾ നിന്നോട് ഷെയർ ചെയ്തിട്ടും ഉണ്ടാവും. ഞാനും അദ്വൈതും ഒരുമിച്ചുള്ളപ്പോ ഞങ്ങൾ ഒരിക്കലും സംസാരിച്ച് സമയം കളയാറില്ല. ഇന്നലെ രാത്രി അദ്വൈത് എന്റെ അടുത്ത് വന്നിരുന്നു, കാരണം അവന് മറക്കണമായിരുന്നു നിന്നെ. You know, he was so romantic. Wine ഉണ്ടായിരുന്നു, നല്ല മ്യൂസിക് ഉണ്ടായിരുന്നു. നക്ഷത്രങ്ങൾക്ക് താഴെ ഒരു പുതപ്പിനുള്ളിൽ ഞങ്ങൾ കെട്ടിപ്പിടിച്ച് കിടന്നു. ആ സമയത്ത് അവൻ എന്നെ നോക്കി, ചന്ദ്രനെ നോക്കി. രണ്ട് ചന്ദ്രിക എങ്ങനെ ഒന്നിച്ച് ഒരേ സമയത്ത് ഉണ്ടായെന്ന് അവൻ ചോദിച്ച ചന്ദ്രിക. And then he kissed me. ശാലിനി, എന്നാ നമുക്ക് അടുത്ത ചടങ്ങ് തുടങ്ങാം.
മുത്തശ്ശി ഞാനിപ്പോ വരാം. ദേവൻ എന്നോട് ഇങ്ങനെയൊന്നും അല്ലല്ലോ പറഞ്ഞത്. ഇവള് പറയുന്നത് മറ്റൊന്നാ. രണ്ടും തമ്മിൽ പൊരുത്തപ്പെടുന്നില്ലല്ലോ. ദേവനും ഇവളും ഒരു ബ്ലാങ്കറ്റിന്റെ കീഴിലായിരുന്നു എന്ന് ഇവള് പറയുന്നു. എന്നിട്ട് അത്തു ഇത് ചന്ദ്രനെ നോക്കി ഇവളെ കിസ് ചെയ്തു. അതിനെന്നല്ല അമാവാസയായിരുന്നില്ലേ? പിന്നെ ഏത് ചന്ദ്രന്? എന്നിട്ടും ചന്ദ്രനെ കണ്ടുവെന്ന് പറയുകയാണെങ്കിൽ ഇവളെന്താ വിചിത്ര ജീവിയോ? ഇതൊക്കെ കള്ളവാ. ഇന്നലെ രാത്രി ഇവർ തമ്മിൽ ഒന്നും ഉണ്ടായിട്ടില്ല. അത് രാവിലെ പിന്നെ എന്തിനായിരിക്കും ദേവൻ ടെറസിൽ പോയത്? ഞങ്ങളുടെ അടുത്ത ചടങ്ങ് നടക്കാൻ പോവാ, നീ വരുന്നില്ലേ? മമ്മി, ഇവിടെ നിന്നാലേ ഫോണിലെ നെറ്റ്വർക്ക് കിട്ടത്തില്ല, അറിയോ? നെറ്റ്വർക്ക് കിട്ടണമെങ്കിൽ ടെറസിൽ പോണം. സിഎമ്മിന്റെ ബിസിനസ് കോൾ എല്ലാം ടെറസിൽ പോയാ ചെയ്യുന്നത്. അയ്യോ, എന്റെ മോൻ എന്തുമാത്രം ഇന്റലിജന്റ് ആണ്! ശരിക്കും എന്നെ പോലെ തന്നെ. അതിന്റെ അർത്ഥം ദേവൻ ടെറസിൽ പോയത് ബിസിനസ് കോൾ ചെയ്യാനാ? എന്നാലും ഒന്നുകൂടി ഒന്ന് കൺഫേം ചെയ്യണം. ഇനി നിന്റെ കണ്ണുകൾ തുണി കൊണ്ട് കെട്ടും. അങ്ങനെ കെട്ടിയതിന് ശേഷം കൈകളിൽ തൊട്ടുനോക്കി നിന്റെ ഭാര്യ ആരാണെന്ന് നീ കണ്ടെത്തണം. നീ നിന്റെ ഭാര്യയുടെ കൈകളിൽ തന്നെയാണ് പിടിക്കുന്നതെങ്കിൽ ജീവിതകാലത്തിൽ ഒരിക്കലും നിങ്ങളെ ആർക്കും അകറ്റാനാവില്ല. അദ്വൈതേട്ടന്റെ കണ്ണ് കിട്ടിയാൽ ഇപ്പൊ എന്ത് സംഭവിക്കാനാ? അദ്വൈതേട്ടൻ കൃത്യമായിട്ട് തന്നെ ശാലിനി ചേച്ചി കണ്ടെത്തും. നീ കണ്ടോ? എപ്പോഴാ സ്റ്റാർട്ട് ചെയ്യണ്ടേ? തുടങ്ങി കേട്ടാ. ചേട്ടൻ ശാലിയുടെ കൈ തന്നെയാ പിടിച്ചെ. അത് നന്നായി ചിക്കുമോനെ. കണ്ണുകൾ കെട്ടിയിട്ടുണ്ട് എങ്കിലും ഞാൻ എന്റെ ശരിക്കുള്ള ലൈഫ് പാർട്ണറെ തിരിച്ചറിഞ്ഞത് കണ്ടില്ലേ? കണ്ണ് കെട്ടിയിരിക്കുക. പക്ഷെ എന്നിട്ടും ഞാൻ എൻ്റെ ശരിക്കുള്ള ലൈഫ് പാർട്ണറെ തിരിച്ചറിഞ്ഞത് കണ്ടില്ലേ? ചേട്ടാ, ചേട്ടൻ ആദ്യം ശാലിനിയുടെ കൈ തന്നെയല്ലേ പിടിച്ചത്? അതൊരു തെറ്റ് പറ്റിപ്പോയതാ. പക്ഷേ രണ്ടാമത് ഞാൻ പിടിച്ചില്ലേ, അതാണ് എനിക്ക് അവകാശപ്പെട്ട കൈ.
ചിക്കു, നീ ഈ ചെയ്തത് ചീറ്റിങ്ങാ. ഇതിൽ ചീറ്റിംഗ് ഒന്നുമില്ല മുത്തശ്ശി. സാരമില്ല മുത്തശ്ശി, യഥാർത്ഥ സത്യം എന്താണെന്ന് അതെനിക്കും അദ്വൈതിനും നന്നായിട്ട് അറിയാം. അദ്വൈത് എന്നെ തന്നെ ചൂസ് ചെയ്യുന്ന എനിക്കറിയായിരുന്നു. അദ്വൈത് ഇന്ന് രാവിലെ ചെയ്ത പോലെ ഒന്നുകൂടി ഒന്ന് ചെയ്യൂ. സെൽഫീസ്, ഗിവ് മി യുവർ ഫോൺ. ഫോൺ? ഐ ഡോണ്ട് ഹാവ് മൈ ഫോൺ. അയ്യോ, എവിടെ വെച്ച അദ്വൈത്? ഐ തിങ്ക് ഐ ലെഫ്റ്റ് ഇറ്റ് അപ്സ്റ്റെയർസ്. ഷഡാ, ഇവൻ ഐ ഡോണ്ട് ഹാവ് ഇറ്റ്. എക്സ്ക്യൂസ് മീ, നീ എന്തിനെ ഇടയ്ക്ക് കയറി നിൽക്കുന്നത്? ഇടയ്ക്ക് കയറി വന്നത് നീയല്ലേ സാക്ഷി? യു സീ നന്ദിനി, ശാലിനി, വാട്ടവർ, അതെന്തോ ആകട്ടെ, അതൊന്നും എൻ്റെ പ്രശ്നമേ അല്ല. നിന്റെ ഈ ഡ്രാമയ്ക്ക് കൂടാൻ എനിക്കൊട്ടും സമയമില്ലേ. സോ ഇഫ് യു കുഡ് ജസ്റ്റ് എക്സ്ക്യൂസ് മീ, എനിക്ക് അദ്വൈതിൻ്റെ ഫോൺ വേണം. ഞാനിപ്പോ ഈ റിങ് പാൽ നിറച്ച ഈ പാത്രത്തിലോട്ട് ഇടാൻ പോവുക. നിങ്ങളിൽ ആർക്കാണോ ഈ റിങ് ആദ്യം കിട്ടുന്നത്, അയാൾ പറയുന്ന കാര്യങ്ങൾ മറ്റേയാൾ അനുസരിക്കണം. ഇപ്പൊ നീ ആ മോതിര ശാലിനി അണിയിച്ചു കൊടുക്കണം. അതിന്റെ അർത്ഥം ശാലിനി എപ്പോഴും നിന്റെ കൂടെ ഉണ്ടായിരിക്കണമെന്ന്. കിട്ടിയ സ്ഥിതിക്ക് ഈ റിലേഷൻഷിപ്പിൽ ഡോമിനേറ്റ് ചെയ്യാൻ പോകുന്നത് ഏട്ടൻ തന്നെയായിരിക്കും. എന്തിനു ഡോമിനേറ്റ് ചെയ്യണം? രണ്ടുപേരും തുല്യരാ. ആദ്യത്തെ ചടങ്ങ് ശാലിനി ജയിച്ചു, രണ്ടാമത്തേതിൽ ഇവൻ ജയിച്ചു. അതുകൊണ്ട് തന്നെ ഈ ബന്ധത്തിൽ ആരും ചെറുതും വലുതുമല്ല, രണ്ടുപേരും തുല്യരാ. ഒരിക്കലും നടക്കാത്ത കാര്യത്തെ പറ്റി മുത്തശ്ശി എന്തിനാ ഇങ്ങനെ ആശവിക്കുന്നത്? നീ കണ്ടോടാ മോനെ, എന്റെ പ്രതീക്ഷകളൊന്നും തെറ്റിയിട്ടില്ല. നീ ഇന്ന് ഈ ബന്ധത്തിൽ നിന്ന് ഓടി ഒളിക്കാൻ ആഗ്രഹിക്കുന്നു. പക്ഷെ ഈ ബന്ധത്തിലെ സുഖവും സന്തോഷവും നീ ഒരിക്കൽ മനസ്സിലാക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. മതി, ഇനി സംസാരിക്കേണ്ട കാര്യമില്ല. അത് ശാലിനിയുടെ കയ്യിൽ ഇട്ടുകൊടുക്കടാ. ഈ ചടങ്ങിൽ ഞാനാണല്ലോ ജയിച്ചത്. അതെ, നീയാ ജയിച്ചത്. ശാലിനി ഇപ്പൊ നിന്റെ ഭാര്യയാണ്. ഭർത്താവിന്റെ വിജയം ഭാര്യയുടെയും ജയമായിരിക്കും. നീ അവൾക്ക് ആ മോതിരം അണിയിച്ചു കൊടുക്ക. ജീവിതകാലത്തിൽ എന്നും നിങ്ങൾ ഒന്നിച്ചുണ്ടാവുമെന്നതിന്റെ ഒരു വലിയ അടയാളമാണ് ഈ മോതിരം. ശാലിനി മോളെ, കൈ നീട്ടിക്കേ. ഈ മോതിരം ഇട്ടു കൊടുക്കുന്നാൽ ജീവിതകാലം മുഴുവൻ എന്നോടൊപ്പം ഉണ്ടാവുന്നല്ലേ. റൈറ്റ്? റൈറ്റ്.
ഡ്രസ് ഈസ് സോ പ്രിറ്റി. ഐ ലവ് യു സോ മച്ച്. ചടങ്ങല്ലേ, കൂടെ ജീവിക്കേണ്ട ആൾക്ക് മോതിരിടാനല്ലേ മുത്തശ്ശി പറഞ്ഞത്. അതുകൊണ്ടാ സാക്ഷി കിട്ടത്. ചടങ്ങ് നടത്താൻ മുത്തശ്ശിയാണ് ആവശ്യപ്പെട്ടത്. ഞാനതെല്ലാം അനുസരിച്ചില്ലേ. എനിക്ക് പറയാനുള്ളതും കൂടി നിങ്ങൾ കേൾക്കണം. ഷാലിനെ ഞാൻ ഒരു രാത്രിക്കാണ് കല്യാണം കഴിച്ചത്. രാത്രി അവസാനിച്ചു കഴിഞ്ഞു, ബന്ധവും അവസാനിച്ചു. നിങ്ങൾ ഈ മോതിരം ആരുടെ വിരലിലണിഞ്ഞാലും നിങ്ങൾ എന്റേത് മാത്രമാണ്. പിന്നൊരു കാര്യം, വെളുപ്പിനെ 5 മണിക്ക് ടെറസിൽ കയറി ഇന്റർനാഷണൽ കോൾ ചെയ്യാറില്ലേ, അത് തൽക്കാലം ഒന്ന് കൺട്രോൾ ചെയ്യണം. എന്റെ ദേവൻ അതിൽ കടന്നൊന്നും ചെയ്യില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം.